ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ലീനാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടുന്ന ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ പുതുതായിട്ടാണ് കാണുമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചെടുക്കാം. 250 ml ഒരു കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നത്. ഞാനിത് കോൺഫ്ലവർ പൊടി ഉപയോഗിച്ചിട്ടാണ് കുറുക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു 3.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ പൊടി മതിയാവും. ഇത് ഇനി പാലിൽ ഒന്ന് മിക്സ് ചെയ്യാണ്. ഞാൻ ഒരു കപ്പ് പാലിനുള്ളതാണ് കേട്ടോ പറഞ്ഞത്. നിങ്ങൾ പാല് കൂട്ടിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കോൺഫ്ലവർ പൊടി എടുക്കുക. കുറച്ചാണ് എടുക്കണമെങ്കിൽ കുറച്ച് കുറച്ചിട്ട് എടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ തീയൊക്കെ കത്തിച്ച് പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വലിയ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കോൺഫ്ലവറും പാലും കൂടി മിക്സ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കണം. ഇത് നിങ്ങൾക്ക് പാല് അടുപ്പിലേക്ക് വെക്കുന്നതിന് മുന്നേ തന്നെ ആയിട്ട് കോൺഫ്ലവറും പഞ്ചസാരയും എല്ലാം ഇട്ട് മിക്സ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത്. പാല് നന്നായിട്ട് ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകിയിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറാണ് ഞാനിപ്പോൾ ചെയ്യണത്. അതുകൊണ്ട് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിംഗ് റാപ്പോ അലൂമിനിയം ഫോയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു കവറും മുറിച്ചിട്ടാണ് വെക്കുന്നത്. ഇത് അതിലേക്കൊന്ന് മുട്ടിച്ചിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു അടുപ്പ് വെച്ചിട്ട് അടുക്കുകയും ചെയ്യുക. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ ഫ്രീസറിൽ സെറ്റാവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് 2 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നിങ്ങൾക്ക് ബീറ്റർ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ മിക്സിയിലാണ് അടിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ കവർ വെച്ചിട്ടുണ്ടെന്ന് കവർ ചെയ്തതിന് ശേഷം അടുപ്പ് വെച്ച് അടിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 8-9 മണിക്കൂർ ഫ്രീസറിൽ വെച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു രാത്രി ഫുള്ളായിട്ട് വെച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത് ഒരു രാത്രി ഫുള്ളായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ തുറന്നു നോക്കി, നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡിയായി. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓണിൻ്റെ ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടും. അപ്പോൾ പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോ മാറ്റി വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.